हेलो एवरीवन वेलकम बैक टू अनदर वीडियो ट्यूटोरियल इन नाम कईक्यम वेद मतर ग्रामाटिकल कॉन्टेंट ग्रामाटिकल कॉन्टेंट आद्य वीडियो क्वेश्चन टैग और कॉन्सेप्टे कुछ इफ क्लोज अलग कंडीशनल क्लोसेस टुडे वी आर डीलिंग द रिपोर्टेड स्पीचेस रिपोर्टेड स्पीच अटर पेर कूड़ी नाम को അതിനെ നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് കൂടി വിളിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയും ഫോക്കസ് ചെയ്യുന്നത് കോമ്പറ്റിറ്റീവ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്പെഷ്യലി പിഎസ്സി പോലുള്ള കോമ്പറ്റിറ്റീവ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡിലെയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത് തീർച്ചയായിട്ടും 10th സ്റ്റാൻഡേർഡിലൊക്കെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ പറയുന്ന റിപ്പോർട്ടഡ് സ്പീച്ചസ് സോ സ്വാഭാവികമായിട്ടും അവർക്കും ഒരു യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള വീഡിയോയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം അപ്പോൾ ഇനി എന്തായാലും അധികം പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം What is direct and indirect speech or reported speech? Reported speech is when you tell somebody else what you or a person said before. എന്താണ് reported speech എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം reported speech എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു first person and second person. While they are conversating, the first person or second person leaving that conversation and the person reporting the thing to the third person. കൺഫ്യൂഷൻ ആകുന്നുണ്ടല്ലേ രണ്ട് പേര് സംസാരിക്കുന്നു ആ രണ്ട് പേര് സംസാരിക്കുന്നതിൽ നിന്ന് ഒരാൾ ആ സംസാരിച്ച വിഷയം മറ്റൊരാളെടുത്ത് ഏറ്റു പറയുന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് സ്പെഷ്യലി പറയുന്നത് സാധാരണ നമ്മുടെ മലയാളം ഭാഷയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഇൻഡയറക്റ്റ് സ്പീച്ച് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അതിനെ ഫോം ചെയ്യുന്ന സമയത്ത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് ആൻഡ് വാട്ട് ആർ ദ ചേഞ്ചസ് ഒക്കർ വൈൽ ചേഞ്ചിങ് ദീസ് ഡയറക്റ്റ് സ്പീച്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ദ പ്രൊനൗൺസ് ടെൻസ് പ്ലേസ് ആൻഡ് ടൈം എക്സ്പ്രഷൻസ് ഈ മൂന്ന് ചേഞ്ചസ് ആണ് നമുക്കവിടെ സംഭവിക്കുന്നത് പ്രൊനൗൺസിൻ്റെ ചേഞ്ചസ് അതുപോലെ തന്നെ ടെൻസസിൻ്റെ ചേഞ്ചസ് ആൻഡ് തേർഡ് വൺ പ്ലേസ് ആൻഡ് ടൈം പ്ലേസ് ആൻഡ് ടൈം അതിൻ്റെ ഒരു ചേഞ്ച് കൂടി നമ്മളുടെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് അല്ലെങ്കിൽ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പോൾ ചേഞ്ചസ് ആയിട്ട് സംഭവിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയുക വളരെ എളുപ്പമാണ് നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ടെൻസ് ഫോംസിൽ മാറ്റം വരുമ്പോൾ ഏകദേശം നമ്മളുടെ ഉത്തരം ശരിയായിരിക്കും സോ ഓക്കെ നമുക്ക് എന്തായാലും അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം വി ഹാവ് ടു യൂസ് ഇറ്റ് ദ പ്രോപ്പർ റിപ്പോർട്ടിംഗ് വേർബ്സ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് അതിലുള്ള ആ ഒരു റിപ്പോർട്ടിംഗ് വേർബ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ദ കോമൺ യൂസ്ഡ് റിപ്പോർട്ടിംഗ് വേർബ്സ് ആർ ടെൽ ഡിക്ലെയർ റിപ്ലൈ സേ ഓ സെറ്റ് അഷ്യുവർ എക്സെട്ര ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വേർബ്സ് എന്ന് പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വേർബ്സ് എന്ന് പറയുമ്പോൾ ടെൽ എന്നുള്ളത് ടോൾഡായി മാറുന്നു say എന്നുള്ളത് says that or said that എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ declared that എന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സോ ഈ പറയുന്ന റിപ്പോർട്ടിംഗ് വേർബ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ റിപ്പോർട്ടഡ് സ്പീച്ചുകൾ മേക്ക് ചെയ്യുന്നത് അപ്പോൾ റിപ്പോർട്ടിംഗ് വേർബ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ദ പൊളിറ്റീഷ്യൻ സെഡ് മൈ പാർട്ടി ഹാസ് ഓൾവേസ് സ്റ്റുഡ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ദ പൊളിറ്റീഷ്യൻ സെഡ് My party has always stood for social justice. അതൊരു ഡയറക്റ്റ് സ്പീച്ചാണ് അതിനെങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് വേർബ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ദ പൊളിറ്റീഷ്യൻ ഡിക്ലെയർഡ് ദാറ്റ് ഹിസ് പാർട്ടി ഹാഡ് ഓൾവേസ് സ്റ്റുഡ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് നിങ്ങൾ ആ രണ്ട് സെൻറ്റൻസുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആദ്യത്തെ സെൻറ്റൻസിൽ ദ പൊളിറ്റീഷ്യൻ സെഡ് മൈ പാർട്ടി ഹാസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബിനെയാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഓക്സിലറി വേർബിന് അവിടെ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് വന്നപ്പോഴേക്കും ഹാസ് എന്നുള്ളത് ഹാർഡായി മാറി അതുപോലെ എക്സ്ട്രാ ഒരു അഡീഷൻ സംഭവിച്ചിരിക്കുന്ന കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സെഡ് എന്നുള്ളത് അവിടെ നിന്ന് മാറിയിട്ട് അവിടെ ഡിക്ലെയേർഡ് എന്ന് പറയുന്നൊരു വാക്കിനെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഡിക്ലെയേർഡ് ദാറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് നമ്മൾ എക്സ്ട്രാ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനെയാണ് റിപ്പോർട്ടിംഗ് വേർബ് എന്ന് നമ്മൾ പറയുന്നത്
സാധാരണ നമ്മൾ സെഡ് ദാറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വേർബ് ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രണ്ട് ലൈക്ക് ഈ എക്സാമ്പിളിൻ്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചസിൻ്റെ ആ ഒരു ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇനി ടെൻസസിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ദ ഫസ്റ്റ് വൺ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾക്കൊരു കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെന്ന് കരുതുക. നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണോ എന്നറിയുക? സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, വെർബ് ഉണ്ടായിരിക്കും. വെർബ് ഷുഡ് ബി ഇൻ എ വി വൺ ഫോം, അല്ലേ? ആദ്യത്തെ ഫോമിലായിരിക്കും വെർബ് ഉണ്ടായിരിക്കുക, ദെൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇയേഴ്സിൻ്റെ അഡീഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതും നമുക്കറിയാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിൽ വരുന്ന മേജർ ടെൻസ് ചേഞ്ച് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ഇറ്റ് വിൽ ചേഞ്ച് ടു സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിലേക്കാണത് മാറുന്നത്. സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത് എന്താണ്? ഒരേ ഒരു ചേഞ്ചസ് മാത്രമാണ്. ദാറ്റ് മീൻ ഒരേ ഒരു ചേഞ്ചസ് അല്ല, ഒരേ ഒരു ചേഞ്ച് മാത്രമാണ്. ആ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് തരുന്ന വി വൺ ഫോം ഓഫ് ദി വേർബ് അവിടെ ചേഞ്ച് ചെയ്യുന്നു. എഗെയിൻ അവിടെ വി ടു ഫോം ഓഫ് ദി വേർബ് ആയിരിക്കും ഉണ്ടാവുക. നമുക്കെന്തായാലും ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഐ ലൈക്ക് ഐസ്ക്രീം. ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ആ സെൻറ്റൻസിനെ ഇൻഡയറക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഷീ സെഡ് ദാറ്റ് ഓർ ഹി സെഡ് ദാറ്റ് ഷീ ലൈക്ഡ് ഓർ ഹി ലൈക്ഡ് ഐസ്ക്രീം. അപ്പോൾ രണ്ട് സെൻറ്റൻസുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന ഐ എന്ന് പറയുന്ന ആ പ്രണൗൺ അവിടെ ചേഞ്ച് ചെയ്ത് ഷീ ഓർ ഹി ആയി മാറുന്നു. ലൈക്ക് എന്ന് പറയുന്ന വെർബിനെ നമ്മളവിടെ ചേഞ്ച് ചെയ്തിട്ട് ഇ ഡി അല്ലെ ലൈക്ക് എന്നുള്ളതിൻ്റെ കൂടെ ഒരു ഡി ആഡ് ചെയ്ത് അതിൻ്റെ പാസ് ഫോമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മുൻപിൽ റിപ്പോർട്ടിംഗ് വേർബായിട്ടുള്ള സെഡ് ദാറ്റ് എന്നുള്ളതും നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ചേഞ്ചസ് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. സെഡ് ദാറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വേർബ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ലൈക്ക് എന്ന് പറയുന്ന ആ ഒരു വെർബിനെ മാറ്റി അവിടെ ലൈക്ഡ് എന്നാക്കിയിട്ടുണ്ട്. ഐ എന്ന് പറയുന്ന പ്രണൗണിനെ അവിടെ ചേഞ്ച് ചെയ്തിട്ട് ഹീ ഓർ ഷീ എന്നാണ് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് യാ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ടെൻസ് ഫോംസ് നോക്കാം. രണ്ടാമത്തെ ടെൻസ് ഏതായിരിക്കും? ഡെഫിനറ്റ്ലി പ്രസൻറ്റ് കണ്ടിന്യൂസ് ഓർ പ്രോഗ്രസീവ് ടെൻസ് ആണ്. എങ്ങനെയായിരിക്കും ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസിൽ കിട്ടുന്ന സെൻറ്റൻസിനെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുക? ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെൻറ്റൻസുകളെ നമ്മൾ ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറ്റമുണ്ടാകുന്നത്. നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചേഞ്ച് ചെയ്യുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ്. വളരെ എളുപ്പം ചെയ്യാൻ വേണ്ടി കഴിയും അല്ലേ. ഈസും ആമും ആറുമൊക്കെ അവിടെ ചേഞ്ച് ചെയ്തിട്ട് വോസും വേറുമാണ് അവിടെ ഒക്കെ അറിയാൻ വേണ്ടി പോകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ ഈസിനും ആമിനും പകരം നമ്മൾ വോസ് ഉപയോഗിക്കുന്നു. ആൻഡ് ആർ എന്ന് പറയുന്ന വാക്കിന് പകരം വേർ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ആണ് നമ്മളവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. എന്തായാലും എക്സാമ്പിൾ നോക്കാം. ഐ ആം ലിവിങ് ഇൻ ലണ്ടൻ. ഐ ആം ലിവിങ് ഇൻ ലണ്ടൻ. സോ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഐ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ഹീ അല്ലെങ്കിൽ ഷീ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഹീ സെഡ് ദാറ്റ് ഓർ ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ലിവിങ് ഇൻ ലണ്ടൻ. ചേഞ്ചസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ലിവിങ് ഇൻ ലണ്ടൻ. ഇനി അത് ഷീ എന്നുള്ളതിന് പകരം ഹീ ഉപയോഗിച്ചാലും തെറ്റില്ല. ഹീ സെഡ് ദാറ്റ് ഹീ വാസ് ലിവിങ് ഇൻ ലണ്ടൻ. ഐ ആം എന്നുള്ളതിൻ്റെ ആ ആം ചേഞ്ച് ചെയ്തിട്ടാണ് അവിടെ വാസ് എന്ന് പറയുന്ന ആ ഹെൽപ്പിംഗ് വേർബ് നമ്മളവിടെ ബി ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാറ്റം വന്നിരിക്കുന്നത് റിപ്പോർട്ടിംഗ് വേർബിനുമാണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ രണ്ട് ടെൻസ് ഫോംസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ട് ടെൻസ് ഫോംസും വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. തീർച്ചയായിട്ടും പ്രസൻറ്റ് പെർഫെക്റ്റിലേക്ക് വരാം, പെർഫെക്റ്റ് ടെൻസുകളൊക്കെ ഒന്നിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ്. എന്നിരുന്നാലും സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് നെക്സ്റ്റ് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, വി ടു ഫോമിലുള്ള വേർബ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. സോ വി ടു ഫോമിലുള്ള വേർബ് ഉള്ള സമയത്ത് തന്നെ നമുക്കതിൻ്റെ ചേഞ്ച് ഒക്കെ അറിയുമ്പോൾ ആ ലൈക്ക് എന്താ പറയുക സിമ്പിൾ പാസ്റ്റിലുള്ള ടെൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് ഇറ്റ് വിൽ ടേൺ ടു ബി യെസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. സോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. എക്സാമ്പിൾ ഐ ബോട്ട് എ കാർ. ഐ ബോട്ട് എ കാർ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് കരുതുക. അതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ എഗെയിൻ ഐ എന്നുള്ളത് ഹി ഓർ ഷീ ആവുന്നു. ഷീ സെഡ് ദാറ്റ് ഷി ഹാഡ് ബോട്ട് എ കാർ. ഷീ ഹാഡ് ബോട്ട് എ കാർ. ഈ രണ്ട് സെൻറ്റൻസിൽ സംഭവിച്ചിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ വേഗം തന്നെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന രണ്ട് ചേഞ്ചസ് ആണ്. സെഡ് ദാറ്റ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിംഗ് വേർബ് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ആൻഡ് ബോട്ട് എന്ന് പറയുന്ന വി ടു ഫോം നമ്മൾ ആദ്യത്തെ ഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വന്നപ്പോഴേക്കും ഹാർഡ് ബോട്ട് എന്നായി മാറി. കാരണം ബോട്ട് എന്ന് പറയുന്നത് വി ത്രീ ഫോം കൂടിയാണ്. സോ നമ്മളതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്കാണ് ചേഞ്ച് ചെയ്തത്. ഹാർഡ് എന്ന് പറയുന്ന ഒരു ലൈക്ക് ഓക്സിലറി വേർബ് അവിടെ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പെർഫെക്റ്റ് ടെൻസാണ്. ഐ റോട്ട് നോവൽ. ഐ റോട്ട് എ നോവൽ. ഐ റോട്ട് എ നോവൽ എന്ന് പറയുന്ന സെൻറ്റൻസിനെ നമ്മൾ ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് റിട്ടേൺ. സോ റോട്ട് എന്ന് പറയുന്ന വാക്ക് ഇവിടേക്ക് വന്നപ്പോഴേക്കും യെസ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ചേഞ്ച് ചെയ്തു. സ്വാഭാവികമായിട്ടും അത് ഹാർഡ് റിട്ടേൺ വി ത്രീ ഫോമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. സോ സിമ്പിൾ പാസ്റ്റിലുള്ള സെൻറ്റൻസുകളെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ഫോർമാറ്റ് നോക്കാം. നെക്സ്റ്റ് വൺ അടുത്ത ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ എങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയുക? വളരെ എളുപ്പം തന്നെ അതും ചെയ്യാൻ വേണ്ടി പറ്റും. പാസ്റ്റ് കണ്ടിന്യൂസിനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വി വുഡ് ഹാവ് ടു ചേഞ്ച് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറ്റുന്നത്, അത് ഓർത്തിരിക്കുക. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസുകളെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ വാസും വേറിനും പകരം അവിടെ ഹാഡ് ബീൻ എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. സോ വാസ് വേർ മാറിയിട്ട് അവിടെ ഹാഡ് ബീൻ ആയി മാറുന്നു. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഫോമുകളെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്തായാലും എക്സാമ്പിൾ നോക്കാം. ഹി സെഡ് ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഹി സെഡ് ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ വാസ് എന്ന് പറയുന്നത് അവിടെ ചേഞ്ച് ചെയ്യുന്നു. അവിടെ ഹാഡ് ബീൻ എന്നുള്ളതാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ഐ എന്നുള്ളത് ഹി ഓർ ഷീ ആയിട്ട് അവിടെ മാറ്റപ്പെടുന്നുണ്ട്. ഇനി പെർഫെക്റ്റ് ടെൻസിലേക്ക് വരാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ഫോമുകളെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഓൾവേസ് ചേഞ്ച് ഇൻ ടു എന്തിലേക്കായിരിക്കും? യെസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്കാണ് അത് മാറുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് ഇൻ സീൻ ജൂലി. ഡയറക്റ്റ് സ്പീച്ചാണ് ഐ ഹാവ് ഇൻ സീൻ ജൂലി. സോ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡിൻറ്റ് സീൻ ജൂലി. സോ ചേഞ്ച് സംഭവിച്ചിരിക്കുന്ന ഹാവിൻ്റ് എന്നുള്ളത് ഹാഡിൻ്റ് ആയി മാറുന്നു.
ഐ എന്നുള്ളത് വീണ്ടും ആ ഒരു പ്രൊനൗണിനവിടെ ചേഞ്ച് സംഭവിക്കുന്നു. നെക്സ്റ്റ് വൺ, അടുത്ത ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ടെൻസ് അല്ലെങ്കിൽ ആ സെൻറ്റൻസിൽ വരുന്ന ഫോർമാറ്റുകളെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് വേർബ് ഉപയോഗിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട പണി. അത് അതേപോലെ എടുത്തെഴുതാൽ മതി, അതിൽ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. സോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരിക്കലും ചേഞ്ചസ് ഒക്കെ ഒരു ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അധികമൊന്നും ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മളുടെ ആദ്യത്തേത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് വരുന്ന ഹെൽപ്പിംഗ് വേർബ് വിൽ എന്ന് പറയുന്നതാണ്. ആ വിൽ എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വേർബ് ഇറ്റ് വിൽ ചേഞ്ച് ടു വുഡ്. വിൽ ഓൾവേസ് ചേഞ്ച് ടു വുഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കാണ് അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. WOULD വുഡിലേക്കാണ് അത് ചേഞ്ച് ചെയ്യുന്നത്. ബാക്കിയുള്ള ചേഞ്ചസെയും ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം അല്ലേ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ചിങ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻസ്. നമ്മൾ സാധാരണ കുഴക്കുന്ന ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻസ്. അതായത് എക്സാംസിനൊക്കെ നമ്മളോട് എന്തെങ്കിലും ഒരു വേർ ഡു യു ലിവ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സാധാരണ നമ്മൾ പതറിപ്പോവാറാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയുക? വളരെ എളുപ്പത്തിൽ അതും ചെയ്യാൻ വേണ്ടി കഴിയും. ഇവിടെയും ടെൻസിലുള്ള ചേഞ്ചസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അതുപോലെ ഇവിടെ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ആസ്ക്, അതുപോലെ എൻക്വയർ, അതുപോലെ തന്നെ മറ്റൊരെണ്ണം കൂടിയുണ്ട് ക്വസ്റ്റ്യൻ. ഈ മൂന്ന് റിപ്പോർട്ടിംഗ് വേർബ്സ് ആണ് സാധാരണ കോമൺലി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. WH ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്. WH ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് കരുതുക. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്നൊരു പോലീസുകാരൻ നിങ്ങളോട് ചോദിക്കുന്നു. സോ The policeman questioned me. What was my problem? What is your problem? എന്ന് ചോദിച്ചതിലെ യുവർ എന്നുള്ളത് മൈ ആയി മാറുന്നു, ഈസ് എന്നുള്ളതിനെ വാസ് ആക്കി ചേഞ്ച് ചെയ്യുന്നു. വാട്ട് വാസ് മൈ പ്രോബ്ലം? ഇതുപോലെ തന്നെ ഇതിനൊരു വേരിയേഷൻ കൂടിയുണ്ട്. ഇങ്ങനെ തന്നെ എഴുതാവൂ എന്നൊരു നിയമമില്ല. മറ്റൊരു വേർഷനിൽ നമുക്കിതിൻ്റെ ഉത്തരം പറയാൻ വേണ്ടി അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ദ പോലീസ് ആസ്ക്ഡ് വാട്ട് ഹിസ് പ്രോബ്ലം വാസ്. വാട്ട് ഹിസ് പ്രോബ്ലം വാസ്, ആ വാസ് എന്ന് പറയുന്ന ആ ഓക്സിലറി വേർബിനെ നമ്മൾ അവസാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്സിലറി വേർബുകളെ ആദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡു, ഡസ്, അതുപോലെ വിൽ, വുഡ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്നത് ഉപയോഗിക്കും. അതായത് നമ്മളുടെ റിപ്പോർട്ടിംഗ് വേർബിന് ശേഷം ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, May I use your phone? ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോട്ടെ. നമ്മളത് മറ്റൊരാളോട് പറയുകയാണ് He asked me, again, comma, if, അല്ലെങ്കിൽ whether. So, if he might use my phone. ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണ്?
ഐ എന്ന് പറയുന്ന പ്രിനൗൺ അവിടെ ഹി എന്നായിട്ട് ചേഞ്ച് ആവുന്നു. മേ എന്ന് പറയുന്ന നമ്മളുടെ ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബിനെ അവിടെ മൈറ്റ് എന്ന് പറയുന്ന അതിൻ്റെ പാസ്റ്റ് ടെൻസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെയും ആ ഒരു വേർബ്സിൽ വരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഇഫ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമൊന്നുമില്ല. ഇഫിന് പകരം നമുക്ക് വെദർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ലൈക്ക് അത് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇഷ്ടമാണ് ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് കമാൻഡുകളെ കുറിച്ചാണ് പറയാനുള്ളത്. കമാൻഡുകളും റിക്വസ്റ്റുകളൊക്കെ നമുക്കറിയാം, ഇറ്റ്സ് എൻ ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് അല്ലേ. ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളെ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ എന്തായാലും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന് എന്തൊക്കെ റിപ്പോർട്ടിംഗ് വേർബ്സ് വേണമെന്നുള്ളത് ആദ്യമൊന്ന് നോക്കാം. റിപ്പോർട്ടിംഗ് വേർബ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ കമാൻഡുകളുടെയും റിക്വസ്റ്റുകളുടെയും കാര്യത്തിൽ റിപ്പോർട്ടിംഗ് വേർബ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടെൽ, ആസ്ക്, ഓർഡർ, കമാൻഡ്, ബെഗ്, അഡ്വൈസ് തുടങ്ങിയ വാക്കുകളാണ്. ഒരിക്കൽ കൂടി പറയാം, ടെൽ, ആസ്ക്, ഓർഡർ, കമാൻഡ്, ബെഗ് ആൻഡ് അഡ്വൈസ് ഇങ്ങനെയുള്ള വാക്കുകളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. Get me a glass of water. അച്ഛൻ പറയാണ് get me a glass of water, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങ് എടുക്കൂ എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയും? ഫാദർ ടോൾഡ് മീ അവിടെ റിപ്പോർട്ടിംഗ് വേർബ് ടോൾഡ് മീ എന്നാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ടോൾഡ് എന്ന് പറയുന്നതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടു ഗെറ്റ് ഹിം എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഹിം എന്നുള്ളത് എങ്ങനെ വന്നു? മീ എന്നുള്ള അച്ഛൻ പറഞ്ഞിരിക്കുന്ന ആ വാക്ക്, എനിക്ക് എന്ന് പറഞ്ഞ വാക്ക് നമ്മളിവിടെ ഹിം എന്നായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് മറ്റൊരു ചേഞ്ചും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയില്ല. സോ ഗെറ്റ് എന്നുള്ളത് അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. മീ എന്ന് പറയുന്ന ആ ഒരു പ്രൊനൗണിന് അവിടെ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ടോൾഡ് എന്ന് പറയുന്നതാണ് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിപ്പോർട്ടിംഗ് വേർബ്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് റിപ്പോർട്ടിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ആ ഒരു റൂൾസിനെ കുറിച്ച് മാത്രം ആലോചിച്ചിരുന്നാൽ മതി. റൂൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെൻസുകളിൽ വരുന്ന വ്യത്യാസമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സോ ഗൈസ്, ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ദ ടുഡേയ്സ് കണ്ടന്റ് അല്ലേ. ഇന്നത്തെ കണ്ടന്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ യു ഹാവ് ടു കമൻറ്റ് ഓൺ ദറ്റ് കമൻറ്റ് സെക്ഷൻ. And if you need any kind of worksheets, you should have to contact with us. ഞങ്ങള് ആ ഒരു കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. തീർച്ചയായിട്ടും വർക്ക് ഷീറ്റുകളൊക്കെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാം. സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.